നമസ്കാരം സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്തും അദ്ദേഹത്തിൻ്റെ ഭാര്യ മഥുലിക റാവത്തും മറ്റു സൈനികരുമടക്കം പതിമൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ തമിഴ്നാട്ടിലെ നീലഗിരിയിൽ നടന്ന ദാരുണമായ ഹെലികോപ്റ്റർ അപകടത്തിന് ശേഷം പ്രശസ്തമായ ഒരു ഗ്രാമമാണ് നഞ്ചപ്പസത്രം ഗ്രാമം കൂനൂരിലെ ഏതാനും തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു കോളനിക്ക് സമാനമായ ഗ്രാമമാണ് നഞ്ചപ്പ് സത്രം ഹെലികോപ്റ്റർ അപകടം നടന്നതിന് പിന്നാലെ ഈ ഗ്രാമവാസികളാണ് ആദ്യം ഓടിയെത്തുകയും രക്ഷാപ്രവർത്തനം തുടങ്ങിവെക്കുകയും ചെയ്തത് അപകടത്തെക്കുറിച്ചുള്ള ആദ്യ ദൃസാക്ഷി വിവരണങ്ങളും നൽകിയത് ഈ ഗ്രാമവാസികളാണ് സത്യത്തിൽ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട് ആ വാഹനം തീപിടിച്ച് കിടക്കുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള പൊട്ടിത്തെറികളെയും മറ്റപകട സാധ്യതകളെയും പരിഗണിക്കാതെയാണ് നാട്ടുകാർ വെള്ളം ഉപയോഗിച്ചും അതുപോലെ തന്നെ മറ്റു മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചും തീ തീയണയ്ക്കാൻ ശ്രമിക്കുന്നത് അണയ്ക്കാനും സൈനികരെ ആശുപത്രിയിൽ എത്തിക്കാനും നാട്ടുകാർ മുൻപന്തിയിൽ തന്നെയായിരുന്നു ഗ്രൂപ്പ് ക്യാപ്റ്റൻ വരുൺ സിംഗ് ഇന്ന് ജീവിച്ചിരിക്കാൻ കാരണവും ഒരു പരിധിവരെ ഈ നാട്ടുകാരാണ് ബിപിൻ റാവത്ത് അടക്കമുള്ള ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ആ അപകടത്തിൽ അന്തരിച്ചതിൻ്റെ നടുക്കത്തിലാണ് ഇപ്പോഴും ആ ഗ്രാമവാസികൾ അവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് തങ്ങളുടെ ഗ്രാമത്തിന് അന്തരിച്ച മഹാനായ സൈനിക മേധാവി ബിപിൻ റാവത്തിൻ്റെ പേര് നൽകണമെന്നാണ് ഈ ആവശ്യമുന്നയിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അവർ കത്തയച്ചിട്ടുമുണ്ട് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പാവപ്പെട്ട ജനങ്ങൾ സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിലും ഒന്നും അധികം മുന്നേറിയിട്ടില്ലാത്ത ഒരു ജനതയുടെ മനസ്സിൽ രാജ്യത്തിൻ്റെ നായകന്മാരോടുള്ള ധീര സൈനികർക്കുള്ള സ്ഥാനം മാതൃകാപരമാണ് ഇവിടെ കേരളത്തിൽ നിന്നുള്ള സുഡാപ്പികളുടെയും ഇടത് കൊച്ചമ്മമാരുടെയും പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ സർക്കാർ ശമ്പളം വാങ്ങുന്ന പ്ലീഡർ പോലും സേനാ മേധാവിയുടെ മരണത്തിൽ ആഹ്ലാദിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടും അനങ്ങാതിരിക്കുന്ന ഇരട്ടച്ചങ്കനായ മുഖ്യമന്ത്രി ഈ നഞ്ചപ്പ സത്രത്തിലെ ജനങ്ങളുടെ ഇരിപ്പിടം തുടച്ചു കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും സർക്കാരുകൾ നഞ്ചപ്പ സത്രത്തിലെ നല്ലവരായ ജനങ്ങളുടെ ആഗ്രഹം നിറവേറ്റുമെന്നു തന്നെ കരുതാം അതേസമയം കോളനിയെ വ്യോമസേന ഒരു വർഷത്തേക്ക് ദത്തെടുത്തിട്ടുണ്ട് വ്യോമസേന അധികൃതർ ഗ്രാമം സന്ദർശിച്ച് അവർക്കാവശ്യമായ നിത്യോപയോഗ സാധനങ്ങളും മറ്റും വിതരണം ചെയ്തു അപകടം നടന്നയുടൻ അധികൃതരെ വിവരമറിയിച്ച രണ്ട് ഗ്രാമവാസികൾക്ക് അയ്യായിരം രൂപ വീതം പാരിതോഷികവും വ്യോമസേനാ അധികൃതർ നൽകി മാസം തോറും ഇവിടെ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്നും വില്ലിംഗ്ടണിലെ സൈനിക ആശുപത്രിയിൽ ഇനി നഞ്ചപ്പ് സത്രം ഗ്രാമവാസികൾക്കും ചികിത്സയ്ക്കെത്താമെന്നും സേന അറിയിച്ചിട്ടുള്ളത് സന്തോഷകരമായ വാർത്തയാണ് വെബ്ഡെസ്ക് തത്ത് മയിന്യൂസ്